Hi friends, Stock Market Malayalam Tips Channel le mattoru video ilekku ellavarkkum orikkal koodi swagatham. Reliance inde 45th AGM meeting, annual AGM meeting il ippol nadannukondirikkayanu. Valare pradhanapetta oru meeting thanneyanu namukkariyam. Nifty 50 യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കുകളിൽ ഒന്നാണ് റിലയൻസ് എന്ന് പറയുന്നത്. പൊതുവെ നമുക്കറിയാം റിലയൻസ് വീഴുമ്പോൾ നിഫ്റ്റി വീഴുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ റിലയൻസ് കയറുമ്പോൾ നിഫ്റ്റി കയറി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇപ്പോഴും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഇന്ന് മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഈ ഒരു എജി മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും ഒക്കെ ഡൗൺ ആയതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റും വളരെയധികം ലോയിലേക്ക് പോയിക്കൊണ്ട് പിന്നെയും വീണ്ടും തിരിച്ച് കയറുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിച്ചെങ്കിലും നമുക്കറിയാം വരും ദിവസങ്ങളിൽ ഈ ഒരു റിലയൻസിൻ്റെ സ്റ്റോക്ക് ഈ ഒരു AGM മീറ്റിംഗ് നിഫ്റ്റി 50 കൈവിടച്ചു ഉയർത്തുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു AGM മീറ്റിൻ്റെ ഭാഗമായി നടന്ന അദ്ദേഹം 5G സെക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഒരുപാട് പറയുകയുണ്ടായി. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വർഷം ദീപാവലിയോടുകൂടി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ 5G സേവനങ്ങൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. അതായത് മുകേഷ് അംബാനി റിലയൻസിൻ്റെ വാർഷിക ഈ പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ റിലയൻസുമായി 5G സേവനങ്ങളുമായി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ 5G നെറ്റ്വർക്കാവും ജിയോയുടേതെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളെപ്പോലെ നിലവിലുള്ള 4G നെറ്റ്വർക്കിലൂടെ 5G സേവനങ്ങൾ എത്തിക്കുന്ന നോൺ സ്റ്റാൻഡേർഡ് എലോൺ 5G രീതി അല്ല, യഥാർത്ഥ 5G അനുഭവം സാധ്യമാക്കുന്ന സ്റ്റാൻഡേർഡ് എലോൺ 5G ആണ് ജിയോ വിന്യസിക്കുകയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതിനുവേണ്ടി ജിയോയുടെ 4G നെറ്റ്വർക്ക് അതിനുവേണ്ടി ഉപയോഗിക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശക്തമായ പുതിയ സേവനങ്ങൾ ഇതുവഴി ജിയോക്ക് നൽകാൻ സാധിക്കുമെന്നും യഥാർത്ഥ 5G ആയിരിക്കുമെന്നും ജിയോ 5G വിവിധങ്ങളായ 5G സ്പെക്ട്രം അതിനായി ജിയോ വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 3500 MHz മിഡ് ബാൻഡ് സ്പെക്ട്രം, 26 GHz മില്ലിമീറ്റർ വേവ് ബാൻഡ് സ്പെക്ട്രം, അതുപോലെ തന്നെ 700 MHz ലോ ബാൻഡ് സ്പെക്ട്രം എന്നിവ അതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിൽ ബിൽഡിങ്ങുകൾക്കുള്ള 5G സേവനങ്ങൾക്ക് ഏറ്റവും മികച്ചതെന്ന് തെളിയിക്കപ്പെട്ട 700 MHz സ്പെക്ട്രം ജിയോക്ക് മാത്രമാണുള്ളതെന്നും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഈ ഫ്രീക്വൻസികളെല്ലാം സംയോജിപ്പിച്ച് അതിശക്തമായ ഡാറ്റ ഹൈവേ ആക്കി മാറ്റാൻ ഞങ്ങൾക്കായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജിയോ 5G സേവനങ്ങൾ എത്തിക്കുന്നതിനായി ലോകത്തെ മുൻനിര സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളുമായി സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും വേഗത്തിൽ തന്നെ, അതായത് 2 മാസങ്ങൾക്കുള്ളിൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ദീപാവലിയോടുകൂടി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സുപ്രധാന നഗരങ്ങളിൽ 5G ആരംഭിക്കുമെന്നും 2023 ഡിസംബറോടുകൂടി എല്ലാ നഗരങ്ങളിലും എല്ലാ താലൂക്കുകളിലും 5G എത്തിക്കുമെന്നും, അതുപോലെ തന്നെ തങ്ങളുടെ വയേർഡ് വയർലെസ് നെറ്റ്വർക്കുകളെല്ലാം ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുമെന്നും, ഇത്രയും നാൾ ഉപഗ്രഹ സാറ്റലൈറ്റ് മാത്രമാണ് ഏക ആശ്രയമെന്ന് കരുതിയിരുന്ന ഇടങ്ങളിലൊക്കെയും സേവനങ്ങൾ എത്തിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാജ്യവ്യാപകമായി 5G വിന്യസിക്കുന്നതിന് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും വേഗതയുള്ള 5G വിന്യസത്തിനായി ജിയോ തയ്യാറായി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജിയോയുടെ സ്വന്തം എഞ്ചിനീയർമാർ തദ്ദേശീയമായി നിർമ്മിച്ച സാങ്കേതിക വിദ്യകളാണ് ജിയോ 5G വേണ്ടി ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ നിർമ്മിത 5G ഉപകരണങ്ങൾ ഇതിനകം വിന്യസിച്ചു കഴിഞ്ഞെന്നും കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള സേവനം നൽകാൻ അവയ്ക്ക് ശേഷിയുണ്ടെന്നും ഇന്ത്യൻ സംരംഭങ്ങൾക്കായി സ്വകാര്യ 5G നെറ്റ്വർക്ക് സൗകര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് ഫോണുകൾ വഴി മികച്ച 5G അനുഭവം സാധ്യമാക്കുന്നതിന് വിവിധ സ്മാർട്ട് ഫോൺ കമ്പനികളുമായി സഹകരിക്കുന്നതോടൊപ്പം തന്നെ പുതിയ 5G സേവനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സഹകരണം പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മെറ്റാവേഴ്സ് സാങ്കേതിക വിദ്യകൾക്കൊപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിലെ സേവനങ്ങൾക്കുമായി
മെറ്റയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗൂഗിളുമായി സഹകരിച്ച് രാജ്യത്തെ വില കുറഞ്ഞ 5G ഫോണുകൾ അവതരിപ്പിക്കുമെന്നും ഗൂഗിൾ ക്ലൗഡ് സേവനങ്ങൾ എത്തിക്കുകയും ചെയ്യുമെന്നും ക്ലൗഡ് അധിഷ്ഠിത വാണിജ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി മൈക്രോസോഫ്റ്റുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റലുമായി സഹകരിച്ച് ക്ലൗഡ് സ്കെയിൽ ഡാറ്റ സെൻറ്ററുകൾ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുകൂടാതെ എറിക്സൺ, നോക്കിയ, സാംസങ് ഡിസ്കോ തുടങ്ങിയ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലയൻസിൻ്റെ മീറ്റിംഗിൽ അല്ലെങ്കിൽ എ ജി മീറ്റിങ്ങിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ഈ ഒരു സെക്ടറിനെ കുറിച്ച് മാത്രമാണ്, നമ്മളൊരു 5G സെക്ടറിനെ കുറിച്ച് മാത്രമാണ്, ഇപ്പോൾ ടെലികോം സെക്ടറിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞത്. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് ഇപ്പോഴും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് FMCG സെക്ടറിനെക്കുറിച്ചും അതുപോലെ തന്നെ ജിയോ മാർട്ട് വാട്സപ്പുമായി കൊളാബറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം, കൃത്യമായിട്ട് വായിക്കുക. ഇപ്പോഴും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്കമിങ് ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വന്നതിന് ശേഷം മാത്രമേ മാർക്കറ്റ് അല്ലെങ്കിൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് ഇതിനോട് പ്രതികരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ വരട്ടെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് തന്നെയാണ് ഇന്ന് റിലയൻസിൻ്റെ AGM മീറ്റിംഗ് ഇപ്പോൾ ഇന്ന് നടന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗ് നിഫ്റ്റിയെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ സഹായിക്കും, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകും, അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള യാത്ര, നിഫ്റ്റിയുടെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ എങ്ങനെ മാർക്കറ്റ് പെർഫോം ചെയ്യും എന്നുമുള്ളത് നോക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് തന്നെയാണ് റിലയൻസ് ജിയോയുടെ ഇന്നത്തെ ഒരു പ്രഖ്യാപനം വഴി ഉണ്ടായിരിക്കുന്നുള്ളത്. നിഫ്റ്റി 50 വളരെ സ്വാധീനം ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് റിലയൻസ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോ വരെ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.